ஞானம் நிம்மளோடு ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു അവന്റെ ഭാര്യ. അവളുടെ പേര് യെഹോശുവ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ സകല കൽപ്പനകളിലും പ്രമാണങ്ങളിലും കുറ്റമറ്റ വിധം ചരിക്കുന്നവരുമായിരുന്നു. അവർക്ക് സന്താനമില്ലായിരുന്നു, കാരണം യെഹോശുവ വാന്തിയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തന്റെ ഗണത്തിൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമം അനുസരിച്ച് സക്രിയ ദൈവസന്നിധിയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കെ പൗരോഹിത്യ ആചാര പ്രകാരം കർത്താവിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപമർപ്പിക്കുവാൻ സക്രിയയ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയം ജനം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ ദൂതൻ ധൂപാർപ്പണ പീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് കാണപ്പെട്ടു. അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാവുകയും ഭയാധീനനാവുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്രിയ ഭയപ്പെടേണ്ട, കാരണം നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ യെഹോശുവ നിനക്ക് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യോഹന്നാൻ എന്ന് പേര് വിളിക്കണം. നിനക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കും. അവൻ കർത്താവിന്റെ മുമ്പിൽ വലിയവനായിരിക്കും. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ അനേകരെ തങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിനിഷ്ഠരുടെ വിവേകത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനും രൂപീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും. സക്രിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ അവനോട് മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. എന്നോട് സംസാരിക്കുവാനും ഈ സദ്വാർത്തതിനെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഇതാ ഇവ സംഭവിക്കുന്ന ദിവസം വരെ നീ നിശബ്ദനും സംസാരിക്കാൻ കഴിവില്ലാത്തവനുമായിരിക്കും. എന്നാൽ യഥാകാലം പൂർത്തിയാകുവാനിരിക്കുന്ന എന്റെ വാക്കുകൾ നീ വിശ്വസിച്ചില്ല. ജനസഹൃതിയായി കാത്തു നിൽക്കുകയും വിശുദ്ധ സ്ഥലത്ത് അവൻ വൈകുന്നതിനെ പറ്റി അത്ഭുതപ്പെടുകയും ചെയ്തു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. വിശുദ്ധർക്ക് അവനൊരു ദർശനമുണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി. അവൻ അവരെ ആംഗ്യകാണിക്കുകയും ഊമയായി തുടരുകയും ചെയ്തു. ദേവാലയ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. ആ ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ഭാര്യ യെഹോശുവ ഗർഭിണിയായി. 5 മാസം അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രഹസ്യത്തിൽ കഴിഞ്ഞുകൂടി, മനുഷ്യരുടെ ഇടയിലുള്ള എന്റെ അപമാനം നീക്കുവാൻ എന്നെ കടാക്ഷിച്ച നാളുകളിൽ കർത്താവ് എനിക്ക് ഇപ്രകാരം ചെയ്തു തന്നിരിക്കുന്നു. സഹോദരന്മാരെ, ആരാധനാ കർമ്മാവസരത്തില് ഒരു പുതിയ ആണ്ടിലാണ് നമ്മള്. കർത്താവ് രക്ഷാകര ചരിത്രത്തിൽ ഇടപെടുന്നു. പഴയ ഉടമ്പടികളെ പൂർത്തീകരിച്ചുകൊണ്ടും നവീകരിച്ചുകൊണ്ടും ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്നതിനുള്ള ഒരുക്കമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. അതായത് ലോകചരിത്രത്തിൽ ദൈവം ഇടപെട്ടുകൊണ്ട് തൻ്റെ ദൂതനായ ഗബ്രിയേൽ മാലാഖയെ പുരോഹിതനായ സക്രിയയുടെ അടുത്തേക്ക് അയക്കുന്നു. ആ കാലഘട്ടത്തെ പറ്റി സുവിശേഷത്തിൽ നാം ആദ്യം വായിക്കുന്നത് ഇപ്രകാരമാണ്. ഹെറോദോസ് യൂദയായുടെ രാജാവായിരുന്ന കാലത്ത്, ഹെറോദോസ് എന്ന് പറയുന്നത് മഹാനായ ഒരു രാജാവായിരുന്നു. റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസറിന്റെ അനുവാദത്തോടുകൂടി ഇതുമേനായ അദ്ദേഹം യൂദയായുടെ രാജാവായി. പക്ഷേ യഹൂദന്മാർക്ക് അദ്ദേഹത്തെ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ക്രിസ്തുവിന് മുൻപ് ഏതാണ്ട് 40 അല്ലെങ്കിൽ 37 വർഷം മുമ്പ് മുതല് 4 ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടം, അതായത് ക്രിസ്തു ജനിക്കുന്ന ആ കാലഘട്ടത്തിൽ വരെയാണ് അദ്ദേഹം രാജ്യഭരണം നടത്തിയിരുന്നത്. വളരെ ധാരാളം വലിയ മനോഹരമായ കെട്ടിടങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. യൂദന്മാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് സോളമൻ പണിതതിനേക്കാളും മനോഹരമായ രീതിയിലുള്ള ജെറുസലേം ദേവാലയം നവീകരിച്ചു. പക്ഷേ യൂദന്മാരെ എപ്പോഴും തന്നെ മറിച്ചിടാമെന്നുള്ള ആ ഒരു വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു.
അതുകൊണ്ട് അധികാരം മോഹിയായിരുന്നു. അതുകൊണ്ടാണ് ഈശോ ജനിച്ചെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പരിഭ്രാന്തനാവുകയും രണ്ടു വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയുകയും വരെ ചെയ്തത്. അപ്പൊ ആ ഹെറോദോസ് രാജാവിന്റെ കാലത്താണ് ഈ ദർശനം ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. മറ്റൊന്ന് ഈ സഖറിയായെ കുറിച്ച് പറയുക, അദ്ദേഹം അഹർവാന്റെ വംശത്തിൽപ്പെട്ട പുരോഹിതന്മാരായിരുന്നു. ലേവി വംശജരാണ് പുരോഹിത വംശമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ മോശയോടൊപ്പം തന്നെ മോശയുടെ സഹോദരനായ അഹറോനെയാണ് പ്രധാന പുരോഹിതനായി ദൈവം പ്രത്യേകമായി നിയോഗിക്കുക. അങ്ങനെ അഹറോന്റെ വംശപരമ്പരയിൽ ധാരാളം പുരോഹിതന്മാരുണ്ട്. അവരാണ് ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപാർച്ചന നടത്തുകയും മറ്റ് ബലിയർപ്പണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുക. പക്ഷെ പുരോഹിതന്മാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ജെറുസലേം ദേവാലയത്തില് എല്ലാവരുടെയും ശുശ്രൂഷ എല്ലാ ദിവസവും ആവശ്യമില്ല. അവിടെ യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട മൂന്ന് തിരുനാളുകളില് ഖസ്നാ തിരുനാള്, പെന്തക്കോസ്ത തിരുനാള്, കൂടാര തിരുനാള്, ഈ തിരുനാളുകൾക്ക് മാത്രമാണ് എല്ലാ പുരോഹിതന്മാരും ദേവാലയത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയുള്ളവരെ ദാവീദ് രാജാവിന്റെ കാലഘട്ടത്തിൽ തന്നെ 24 ഗണമായി തിരിച്ചു. ആ 24 ഗണത്തിന് ഓരോ ഗണത്തിനും ആണ്ടുവട്ടത്തില് 2 ആഴ്ച വീതം അസൈൻ ചെയ്തു. എന്നാൽ ഈ 24 ഗണങ്ങളിൽപ്പെട്ടവരില് ഒരു ഗണത്തിൽപ്പെട്ട എല്ലാ പുരോഹിതന്മാരും സാധാരണ ദിവസം ആവശ്യമില്ല. കാരണം അവിടെ വലിയ അർപ്പണത്തിന് വിശുദ്ധ അതിവിശുദ്ധ സ്ഥലത്തിന് മുൻപായിട്ട് അതിന് വെളിയിലായിട്ട് വിശുദ്ധ സ്ഥലത്തുള്ള സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വർണം കൊണ്ട് മൂടിയിരിക്കുന്നതായ ധൂപാർപ്പണ പീഠമുണ്ട്. ആ പീഠത്തില് രാവിലത്തെ ബലിയർപ്പണത്തിന് മുമ്പായും അവസാനത്തെ വൈകുന്നേരത്തെ ബലിയർപ്പണത്തിന് ശേഷവും ധൂവാർച്ചന നടത്തുന്നതിന് വേണ്ടി ആൾക്കാരെ അതാത് ഗണത്തിൽപ്പെട്ടവരെ മാറിട്ടാണ് തീരുമാനിക്കുക. അങ്ങനെയാണ് സഖറിയായ്ക്ക് കുറി വീണു. അവിടെ സഖറിയായെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അനുഗ്രഹമായിരുന്നു. സഖറിയായ എന്ന് പറയുന്നത് അബിയായുടെ ഗണത്തെപ്പെട്ടവരാണ്. 24 പേരില് അബിയായുടെ ഗണത്തെ പറ്റി ദിനവൃത്താന്തം 1-ാമത്തെ പുസ്തകം 24:10 പറയുന്നുണ്ട്. ഈ അദ്ദേഹത്തിന്റെ ഭാര്യയും അഹറോന്റെ വംശത്തിൽപ്പെട്ട അഹറോന്റെ സന്താന പരമ്പരകളിലെ ഒരു മകളായിരുന്നു അവള്. പക്ഷേ അവള് ഒരേ വംശത്തിൽ നിന്നാണ് വിവാഹം കഴിക്കുക. എന്നാല് അവളുടെ വലിയൊരു പ്രത്യേകത വന്നത് അവൾ വന്ധിയായിരുന്നു. പഴയ നിയമകാലത്ത് സന്താനപുഷ്ടി ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വലിയ അനുഗ്രഹം. അപ്പൊ സന്താനപുഷ്ടി ഇല്ലാതെ വരുന്നവര് മാനസികമായി വിഷമിച്ചിരുന്നു. സമൂഹത്തിന്റെ മുൻപില് ഒരുപക്ഷെ അവര് ദൈവത്തിന്റെ കൃപ കിട്ടാത്തവരാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷയായിട്ട് അവർക്ക് ലഭിച്ചതാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇത് തന്നെയാണ് ആദ്യത്തെ പുസ്തകത്തില് അതിന്റെ വായനയില് നമ്മള് സാറായെ കുറിച്ചും വായിച്ചു കേട്ടത്. അവർക്ക് മക്കളില്ലായിരുന്നു. എന്നാൽ ബൈബിളിലെ ഒരു പ്രത്യേകത കാണുന്നത് സ്വാഭാവികമായിട്ടും മക്കൾ ഉണ്ടാകേണ്ട കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത പല മക്കളും ബൈബിളിലെ പ്രത്യേകമായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം ദൈവം ഡിലേ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാർക്ക് ചില പരീക്ഷണങ്ങൾ നൽകി അവരുടെ വിശ്വാസം സുദൃഢമാണെന്ന് ബോധ്യമാക്കിയ ശേഷമാണ് ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ജോസഫിനെയും സാംസനെയും സാമുവേലിനെയും നൽകിയത്. ഇനി മാതാവിനെ കുറിച്ച് പറയുമ്പോഴും മാതാവിന്റെ മാതാപിതാക്കന്മാരായ യോവാക്കിമിനും അന്നയ്ക്കും വളരെ വൈകിയാണ് മാതാവും ജനിക്കുക. അവിടെ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ സമൂഹത്തിന് മുൻപിൽ അല്പം അപമാനിതരായിട്ടാണ് സഖറിയായും എലിസബത്തും ജീവിക്കുന്നത് എന്ന് വരികയും അവര് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ദൈവത്തെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. അവരെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇരുവരും ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ സകല കൽപ്പനകളിലും പ്രമാണങ്ങളിലും കുറ്റമറ്റവരെല്ലാം ചരിക്കുന്നവരുമായിരുന്നു. എങ്കിൽ പോലും അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നുപോയത്. അങ്ങനെ കർത്താവിന്റെ ബലിവേദിയില് ധൂവാർച്ചന നടത്തുമ്പോഴാണ് പെട്ടെന്ന് ഒരു ബാലാക ഗബ്രിയേലാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി കാണുക. അത് അദ്ദേഹത്തെ കൈചരിക്കുന്നതിനാക്കി. ഈ ഗബ്രിയേൽ ബാലാകയ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നതായ പല ഘട്ടങ്ങളുണ്ട്. ഒന്ന് ദാനിയ പ്രവാചകന്റെ 8-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തില്, പിന്നെ സഖറിയായ്ക്ക് ഇനി അടുത്തയാഴ്ചയിൽ നമ്മൾ കാണും മാതാവിനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതെല്ലാം ഈ ഗബ്രിയേൽ മാലാഖയാണ്. കാരണം ദൈവത്തിന്റെ സന്ദേശവാഹകനായിട്ടാണ് അറിയപ്പെടുക. അപ്പൊ ഈ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ഒരു സ്വപ്നമല്ല, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നതായിട്ടാണ് ഒരു പ്രത്യേകതയോടുകൂടി നിൽക്കുന്നത് കാണുമ്പോൾ അവിടെ മറ്റാരെയും പ്രതീക്ഷിക്കാനില്ലാത്ത അവസ്ഥയില് അപ്രതീക്ഷിതമായിട്ടൊരു മാലാഖ പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ പുരോഹിതൻ ഭയപ്പെടുകയാണ്. എന്തോ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, ദൈവത്തോട് താൻ എന്തും വിശ്വസ്തനായിരുന്നു, പക്ഷേ ദൈവത്തിന്റെ സന്നിധിയില്
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം സ്വാഭാവികമായി ഭയപ്പെടുക. അവിടെ സാധാരണ മലാഖ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്ന ഒരു വാക്യമാണ്, നീ ഭയപ്പെടേണ്ട, ഇതാ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് പ്രീതി കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇതാ നിനക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരാൻ പോകുന്നു. അപ്പോഴാണ് സഖറിയായ്ക്ക് പ്രായം കഴിഞ്ഞ് കവിഞ്ഞവരാണ് ഒരു മാതാപിതാക്കന്മാർ രണ്ടുപേരും. എലിസബത്തിനെ വന്ദിക്കുകയാണെന്നുള്ളത് നിശ്ചയമാണ്. അങ്ങനെ ഇരിക്കെ ഇനി എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിക്കുക? അപ്പോഴെ മലാഖ പറയുന്നുണ്ട്, ഈ കുഞ്ഞിന് യോഹന്നാൻ എന്ന് പേരിടണം. ഇവിടെ നമുക്കറിയാം, ആദ്യമേ വായനയിൽ നമ്മൾ കേട്ടു, സാറായി എന്നല്ല ഇനി മുതൽ നിന്റെ പേര് സാറായി എന്നായിരിക്കും. അബ്രഹാമിനോട് പറഞ്ഞു, ഇനി മുതൽ നിന്റെ പേര് അബ്രഹാം അല്ല അബ്രഹാമായിരിക്കും. അപ്പൊ ദൈവം ചിലർക്ക് അവരുടെ പേര് നിർത്തി കൊടുക്കുകയാണ്. ഇപ്പൊ ചിലര് സന്യാസ സഭയിലൊക്കെ ചേരുമ്പോൾ അവരുടെ വീട്ടിലെ വിളിക്കുന്ന പേര് മാറ്റി മറ്റൊരു പേര് കൊടുക്കാറുണ്ട്. കാരണം മറ്റൊരു വ്യക്തിയായി രൂപാന്തരപ്പെടുന്നു, ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇസ്ഹാഖിന്റെ കാര്യത്തില് ദൈവം പറയുകയാണ്, ഇസ്ഹാഖ് എന്നായിരിക്കണം അവന്റെ പേര്. ഇപ്പൊ ദൈവം അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന് പേരിട്ട് കഴിഞ്ഞു. കാരണം അവൻ ദൈവത്തിന്റെ സ്വന്തമാണ്. അവനിലൂടെ ആയിരിക്കും, ഇസ്മായിലൂടെ ആയിരിക്കുകയില്ല ഞാൻ എന്റെ ഉടമ്പടി തുടർന്നുകൊണ്ട് പോവുക. ഇതുപോലെ യോഹന്നാനെ പ്രത്യേകമായ ദൗത്യത്തിനായി ദൈവം സ്വന്തമായി തിരഞ്ഞെടുക്കുകയാണ്. യോഹന്നാന്റെ വാക്കിന്റെ അർത്ഥം ദൈവം തന്നെ കരുണ കാണിച്ചിരിക്കുന്നു എന്നർത്ഥമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ദൈവം തന്നെ കരുണ അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാർക്ക് മാത്രമല്ല മനുഷ്യകുലത്തിന് മുഴുവനും കരുണ കാണിച്ചുകൊണ്ടാണ് ഈശോയ്ക്ക് മുന്നോടിയായിട്ട് ഈ പ്രഭാകരൻ കടന്നു വരിക. അതുപോലെ തന്നെ യോഹന്നാനെ പറ്റി പല വിശദീകരണങ്ങൾ കൊടുക്കുകയാണ്. ഒന്ന്, അദ്ദേഹം ഒരു നസീറൈൻ വ്രതമെടുക്കുന്നവനായിരിക്കും. അതായത് അങ്ങനെയുള്ള പ്രത്യേകമായ വ്രതമെടുത്തിയ ആളുകൾ കർത്താവിന്റെ കാലഘട്ടത്തിലും അതിന് മുൻപും ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് സാംസന്, സാമുവേൽ അങ്ങനെയുള്ളവര്. അപ്പൊ അവര് ലഹരി പാനീയങ്ങൾ കഴിക്കുകയില്ല, മുടി വെട്ടിക്കാൻ പാടില്ല, കത്രി ഉപയോഗിക്കാൻ പാടില്ല, മൃതശരീരത്തിൽ സ്വന്തം മാതാപിതാക്കന്മാരുടെ ആണെങ്കിൽ പോലും സ്പർശിക്കാൻ പാടില്ല. അങ്ങനെയുള്ള വളരെ പ്രത്യേകതയോടുകൂടി കർശനമായൊരു ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ്. കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്ന അദ്ദേഹത്തിന്റെ വലിയ ദൗത്യത്തെ കുറിച്ച് സുവിശേഷങ്ങളിൽ നമ്മൾ വായിച്ചുകൊണ്ടേയുണ്ടായി. പക്ഷേ ഈ യോഹന്നാൻ ഈ സഖറിയായുടെ ഈ സംശയത്തിന്റെ ഫലമായിട്ട് ഒരു ശിക്ഷയെന്ന് പറയാമെങ്കിലും അത് വലിയ അടയാളമായിട്ട് വീണ്ടും കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി മുതൽ സംസാരിക്കുവാൻ സാധിക്കുകയില്ല. അപ്പൊ അത് ഒരുപക്ഷെ അത് ഉണ്ടാകുന്നതിന് ദൈവത്തിന്റെ പ്രത്യേകമായ പരിപാലനയുണ്ട്. കാരണം അദ്ദേഹത്തിന് ദുവാചനയ്ക്ക് നിന്നേണ്ട സമയം വൈകുന്നു. ആളുകളെല്ലാം വെളിയിൽ കാത്തിരിക്കുകയാണ്. കാരണം അവർക്ക് ഈ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. ഓരോ സെക്ഷനും വിരിയിട്ടിരിക്കുകയാണ്, അങ്ങോട്ട് കടക്കാൻ പറ്റത്തില്ല. അപ്പം ഈ സഖറിയ പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ അതിശയത്തോടെ ആളുകൾ കാണുകയാണ്. കാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാളുകൾക്ക് ബോധ്യമായി പ്രത്യേകമായ ഒരു ദർശനം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ആ സംസാരിക്കാൻ പാടില്ലാത്ത വിധത്തിൽ എലിസബത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ എലിസബത്തിന് ബോധ്യമായി ഒരു ദർശനം ഉണ്ടായിരിക്കുന്നു. അത് നാട് മുഴുവനും അറിയപ്പെടുന്നു. കാരണം 10 മാസത്തോളം പിന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുകയില്ല. കാരണം അവർക്കൊരു മകനുണ്ടായി. ആ മകന് ദൈവത്തിന്റെ ദൂതം കൽപ്പിച്ചതനുസരിച്ച് യോഹന്നാൻ എന്ന പേര് കൊടുക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് സംസാരിക്കുവാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ മുഴുവനും ഈ ഒരു വലിയ ജനിക്കുവാനിരിക്കുന്ന കുഞ്ഞിന്റെ പ്രത്യേകതയെ കുറിച്ച് ബോധ്യപ്പെടുത്തുവാനായിട്ട് അദ്ദേഹത്തിന് കൊടുത്തതായ ഈ സംസാരശേഷി ഇല്ലായ്മ അതിന് കാരണമായി തീർക്കുകയാണ്. എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം എലിസബത്ത് പറയുന്നു, എന്റെ ഇതുവരെ ഉണ്ടായിരുന്ന അപമാനം മാറ്റുവാൻ വേണ്ടി ദൈവം എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. പക്ഷേ അവൾ പ്രസവിക്കുന്നതിന് മുമ്പുള്ള 5 മാസത്തോളം അവൾ ജനസമൂഹത്തിൽ നിന്ന് അപമാനം ഒഴിവാക്കുവാൻ വേണ്ടി ഒളിച്ചാണ് കഴിയുക. കാരണം ഇത്രയും പ്രായമായ ഒരു സ്ത്രീയെ അവിടെ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ അതൊരു അപമാനകരമാണ്. പക്ഷെ അതേ സമയത്ത് അവളെ സംബന്ധിച്ചിടത്തോളം ദൈവം വൈകിയാണെങ്കിലും അവളോട് കനിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയിലുള്ള ഒരു കുഞ്ഞുണ്ടാകുന്നു. അതിന് ദൈവം തന്നെ പേരിട്ടിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു കുഞ്ഞുണ്ടായാല് കുഞ്ഞ് ജനിച്ച 8-ാം ദിവസം ആ കുഞ്ഞിന്റെ പിതാവാണ് കുഞ്ഞിനെ പേരിടുക. അത് കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും പേര്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവം തന്നെ അവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ഒരു പ്രത്യേകമായ ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് അവൾ ബോധ്യപ്പെടുകയാണ്. അപ്പൊ ഈ സുവിശേഷത്തിലെ ഈ സംഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ ദൈവത്തോട് ദൈവത്തിന്റെ നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ കുറ്റമറ്റ വിധം ജീവിച്ചിട്ട് പോലും നമുക്ക് അപ്രതീക്ഷിതമായിട്ട് പല തരത്തിലുള്ള കുറവുകൾ ഉണ്ടാകുമ്പോൾ, ഉദാഹരണമായിട്ട് ഇവിടെ എലിസബത്തിലുണ്ടായ വന്ധ്യത, അല്ലെങ്കിൽ സഖറിയായ്ക്ക് സംസാരശേഷി ഇല്ലായ്മ, ഇതൊക്കെ അവരുടെ വിശ്വാസ ജീവിതത്തെ ഉലയ്ക്കുകയല്ല, മറിച്ച് അവരുടെ വിശ്വാസത്തെ അവസാനമാകുമ്പോൾ
കൂടുതൽ ഭയപ്രാപ്തിയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവം ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതായ ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിലൂടെയാണ് നമ്മൾ ദൈവത്തോടുള്ളതായ വിശ്വാസത്തെ തെളിയിക്കുന്നത്, ദൈവത്തിന്റെ സമ്മാനത്തിന് അർഹരായിത്തീരുക. അപ്പൊ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് സക്രിയായ മകൻ യോഹന്നാൻ ദൈവം വിളിച്ചതുപോലെ ദൈവത്തിന് ഈ ചരിത്രത്തിന് നമ്മൾ ജനിച്ച കാലഘട്ടം മുതൽ നമ്മൾ മരിക്കുന്ന കാലഘട്ടം വരെ നമ്മൾ ജീവിക്കുന്ന അവസ്ഥാവിശേഷങ്ങളിൽ ചില പ്രത്യേകമായ ദൗത്യങ്ങൾ നിർവഹിക്കുവാനുണ്ട്. അത് കണ്ടറിഞ്ഞ് ദൈവത്തോട് വിശ്വസ്തത വളർത്തി പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തെ കൈവിടിയാതെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന്റെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പരിശ്രമിക്കാം. അവിടെ ഈ കർത്താവിനെ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന ഈ കാലഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധ്യാനിക്കുമ്പോൾ അത് കർത്താവിനെ അതിന്റെ നിറവേറ്റുന്നതാണ് ഒരുക്കമായിക്കൊണ്ട് നമ്മുടെ തന്നെ ഈ നോമ്പുകാലത്ത് 25 നോമ്പുകാലത്ത് ആത്മീയമായിട്ട് ഒരുക്കുകയും ചെയ്യാം.